ട്രാക്കറിലെ റിവ്യൂ സ്പോട്ടിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ഇന്ന് Zee5ലൂടെ കൺവെൻസിംഗ് ഡയറക്ടർ ചെയ്തിട്ടുള്ള ലണ്ടൻ കോൺഫിഡൻഷ്യൽ എന്ന് പറയുന്ന ഫിലിം ഞാൻ കണ്ടു. അപ്പോൾ ഈ ഒരു ഫിലിം കണ്ടിട്ടുള്ള എൻ്റെ ഓട്ടോ തോട്ട്സ് ഞാൻ പറയാം. അപ്പം നമുക്ക് ഈ ഒരു ഫിലിമിൻ്റെ പ്ലോട്ടിനെ കുറിച്ചിട്ട് ആദ്യം പറയാം. ഒരു ഫിലിമിൻ്റെ ഇനീഷ്യൽ പോയിന്റിൽ വെച്ചിട്ട് ഒരു ഇന്ത്യൻ ഏജന്റിനെ കൊല്ലുന്നുണ്ട്. ആൻഡ് അങ്ങനെ ഒരു രീതിക്ക് പോകുമ്പോൾ പിന്നെ അങ്ങനത്തെ ഒരു ഇൻവെസ്റ്റിഗേഷൻ ടൈപ്പിലോട്ടാണ് ഈ ഒരു ഫിലിം ടോട്ടലി സഞ്ചരിക്കുന്നത്. ആൻഡ് അങ്ങനത്തെ ഒരു സ്റ്റോറി ലൈൻ വെച്ചിട്ടാണ് ഈ ഒരു ഫിലിം പോകുന്നത്. അങ്ങനത്തെ ഒരു ഫിലിമിൻ്റെ പോസിറ്റീവ്സിനെ കുറിച്ചിട്ട് ആദ്യം പറയാം. നമ്പർ വൺ, ഇതിൻ്റെ കോൺസെപ്റ്റാണ്. കോൺസെപ്റ്റും കാര്യങ്ങളൊക്കെ എനിക്ക് നല്ല രീതിയിൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. കാരണം ഇങ്ങനത്തെ ഒരു പാൻഡമിക് സിറ്റുവേഷനും വെച്ചിട്ടും അതിൽ നിന്ന് വേറൊരു ടൈപ്പ് സ്റ്റോറി സംഭവങ്ങളൊക്കെ കൊണ്ടുവന്നപ്പോൾ അതിന് നല്ല രസമുണ്ടായിരുന്നു. ആൻഡ് അങ്ങനത്തെ കുറച്ച് സംഭവങ്ങളൊക്കെ ചെയ്ത് വെച്ചപ്പോൾ കംപ്ലീറ്റ്ലി ഒരു ഇൻട്രസ്റ്റിംഗ് സംഭവങ്ങളൊക്കെ ആദ്യമൊക്കെ കൊണ്ടുവരാൻ ശ്രമിച്ചിട്ടുണ്ട്. ആൻഡ് ആ കാര്യത്തിലൊക്കെ എനിക്ക് ഈ ഒരു ഫിലിം കുഴപ്പമില്ലാണ് തോന്നിയിട്ടുണ്ടായിരുന്നു. നമ്പർ ടു, ഇതിൻ്റെ പെർഫോമൻസാണ്. പെർഫോമൻസിൻ്റെ കേസെടുത്ത് പറയുമ്പോൾ പൂരവ് കോഹ്ലിയാണ് ഈ ഒരു ഫിലിമിൽ കാര്യമായിട്ട് സ്കോർ ചെയ്ത പോലെ എനിക്ക് തോന്നിയിട്ടില്ലായിരുന്നു. കാരണം അദ്ദേഹത്തിൻ്റെ ആ ഒരു സ്ക്രീൻ പ്രസൻസും കാര്യങ്ങളൊക്കെ നല്ല രസമുണ്ടായിരുന്നു. ആൻഡ് ടോട്ടലി അദ്ദേഹം ആക്ഷൻ സീൻസിലാണെങ്കിലും ഈ ഒരു ഫിലിമിൽ ടോട്ടലി അദ്ദേഹം വരുമ്പോൾ പല സീൻസിലും നന്നായിട്ട് സ്കോർ ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ടായിരുന്നു. ആൻഡ് ആ ഒരു കാര്യത്തിലൊക്കെ നല്ല രീതിയിൽ അദ്ദേഹം വരുന്നുണ്ട്. ആൻഡ് അദ്ദേഹത്തിനെ കുറിച്ചിട്ട് മാത്രം ഇപ്പോൾ പെർഫോമൻസിൻ്റെ കേസിൽ നമുക്ക് പറയാൻ പറ്റുള്ളൂ. കാരണം ഇനി അങ്ങോട്ട് നമുക്ക് പറയാനുള്ളത് നെഗറ്റീവ്സിൻ്റെ ഒരു നീണ്ട നിര തന്നെയാണ്. സോ അത് നമുക്ക് കണ്ടു തുടങ്ങാം. നമ്പർ വൺ, ഇതിൻ്റെ പ്രെഡിക്റ്റബിൾ സ്ക്രീൻ പ്ലേ ആണ്. സ്ക്രീൻ പ്ലേയുടെ കേസ് എടുത്ത് പറയുമ്പോൾ ഒന്നാമത് തന്നെ സ്ക്രീൻ പ്ലേ ഭയങ്കര ബോറിംഗ് ആയിരുന്നു. കാരണം എനിക്ക് അത്ര കണ്ട് സാറ്റിസ്ഫൈങ് ആയിട്ടോ അല്ലെങ്കിൽ ഒരു കൺവിൻസിങ് പാറ്റേൺ കൊണ്ടുവരുന്ന പോലത്തെ ഒരു സംഭവങ്ങളൊന്നും സ്ക്രീൻ പ്ലേയിൽ തോന്നിയിട്ടായിരുന്നു. അത്ര അധികം സ്ലോ ആയിട്ടാണ് ഇതിൻ്റെ സ്ക്രീൻ പ്ലേ കാര്യങ്ങൾക്ക് പോയിരുന്നത്. പിന്നെ ഓരോ പോയിന്റിൽ ഒരു സ്പെസിഫിക് സസ്പെൻസ് എടുത്ത് റിവീൽ ചെയ്യുമ്പോൾ പിന്നീട് അങ്ങോട്ട് എന്താ വരണം നമുക്ക് ഊഹിക്കാൻ പറ്റുന്നതേ ഉള്ളൂ. അപ്പോൾ അങ്ങനത്തെ ഒരു പ്രശ്നവും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ആൻഡ് അവിടെയൊക്കെ ഈ ഒരു ഫിലിം എനിക്ക് അത്രക്കൊന്നും ഇഷ്ടപ്പെട്ടിട്ടില്ല. സോ നമുക്കൊരു കൺവിൻസിങ് ആയിട്ട് തോന്നിപ്പിക്കുന്ന ഒന്നുമില്ലാത്ത കാരണം ഈ ഒരു ഫിലിം സ്പെഷ്യലായിട്ട് പറയാൻ സ്ക്രീൻ പ്ലേയുടെ കേസിൽ ഒന്നുമില്ല. അങ്ങനത്തെ ഒരു ഇൻട്രസ്റ്റിംഗ് സെറ്റപ്പോ ഒന്നും തന്നെ ഇതിൻ്റെ സ്ക്രീൻ പ്ലേയിൽ വന്നിട്ടില്ല എന്നുള്ളത് തന്നെയാണ് പ്രധാന പ്രശ്നം. നമ്പർ ടു, ഇതിൻ്റെ ക്യാരക്ടറൈസേഷനാണ്. അതിപ്പോൾ പൂരവ് കോഹ്ലിയുടെ കേസ് എടുത്ത് പറയുമ്പോൾ അദ്ദേഹം നയിച്ചായിരുന്നു അദ്ദേഹത്തിൻ്റെ ക്യാരക്ടറും കാര്യങ്ങളൊക്കെ കൊള്ളാമായിരുന്നു. പക്ഷേ ബാക്കിയുള്ളവർക്കൊന്നും അത്ര വലിയ നീറ്റായിട്ട് അല്ലെങ്കിൽ ഒരു ആവറേജ് എന്ന് പറയാനുള്ള ഒരു ക്യാരക്ടർ പോലുമില്ല. മൗണി റാവയുടെ കേസ് എടുത്ത് പറയുമ്പോൾ എന്താ പറയുക, പുള്ളിക്കാരി ഈ ഫിലിമിൽ വന്ന് പോകുന്നു എന്ന് മാത്രമല്ല, അല്ലാണ്ട് ഇപ്പോൾ പെർഫോമൻസ് വൈസ് ആ ഒരു ക്യാരക്ടറിൻ്റെ ആ ഒരു സ്റ്റൈൽ കൊണ്ടോ ഒന്നും തന്നെ പറയാനില്ല. അപ്പോൾ നെഗറ്റീവ്സായിട്ട് എടുത്ത് പറയാൻ കുറേ കാര്യങ്ങളുണ്ട് ക്യാരക്ടറൈസേഷനിൽ. കാരണം നമുക്ക് ആരുടെയും പെർഫോമൻസ് കാണുമ്പോൾ അത്ര ഉണ്ട് രസം തോന്നത്തില്ല. പൂരവ് കോഹ്ലി മാത്രമാണൊന്ന് നന്നായിട്ട് വന്ന പോലെ എനിക്ക് തോന്നിയിട്ടുള്ളൂ. ബാക്കിയുള്ളവരൊക്കെ എന്തിനോ വന്നിട്ട് ഇതിലണ്ട് പോകുന്നു എന്നുള്ളൊരു സെറ്റപ്പാണ്. അല്ലാണ്ട് ഒരു ഇൻട്രസ്റ്റിംഗ് സെറ്റപ്പ് ആരുടെയും ക്യാരക്ടറിൽ വരുന്നില്ല എന്നുള്ളത് തന്നെയാണ് പ്രധാന പ്രശ്നം. നമ്പർ ത്രീ, ഇതിൻ്റെ ക്യാമറ സിനിമാറ്റോഗ്രഫി കളർ ഗ്രേഡിംഗ്. മൊത്തത്തിൽ ആ ഭാഗങ്ങളൊക്കെ ഭയങ്കര ബോറിംഗ് ആയിരുന്നു. കാരണം പൊതുവേ ഞാനിപ്പോൾ ഈ അടുത്ത് പല ഫിലിംസും കണ്ടപ്പോഴൊക്കെ ഇപ്പോൾ സ്ക്രീൻ പ്ലേ സംഭവങ്ങളൊക്കെ ബോറിംഗ് ആണെങ്കിലും അല്ലെങ്കിൽ ടെക്നിക്കലായിട്ടുള്ള പല പ്രശ്നങ്ങളൊക്കെ വരുമ്പോൾ ഈ മൂന്ന് കാര്യങ്ങളുണ്ട്, ക്യാമറ, സിനിമാറ്റോഗ്രഫി, കൺവേഡിങ്. അവിടെയൊന്നും ഒരു കുറവും വരുത്തിയ പോലത്തെ ഒരു ഫീൽ എനിക്ക് തോന്നാറില്ല. ഇപ്പോൾ റീസെൻ്റായിട്ട് കണ്ട ഫിലിംസൊക്കെ അങ്ങനെയാണ് തോന്നിയിട്ടുള്ളത് പേഴ്സണലി. പക്ഷേ ഈ ഫിലിമിലെന്തോ അതുപോലും മര്യാദക്ക് ചെയ്ത പോലെ തോന്നിയിട്ടില്ല. കാരണം ഒന്നും കണ്ട് രസമായിട്ട് വന്നില്ല. മെയിൻ പ്രശ്നം എന്ന് വെച്ചാൽ കളർ ഗ്രേഡിംഗ് ഒക്കെ ഭയങ്കര ഡാർക്കായിട്ട് കൊടുത്ത കാരണം ഇതിൻ്റെ ഒരു കംപ്ലീറ്റ് സെറ്റപ്പ് കാണുമ്പോൾ തന്നെ നമുക്കൊരു വലിയൊരു രസം തോന്നത്തില്ല. പിന്നെ ക്യാമറ ആംഗിൾസിൻ്റെ ഒക്കെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ ഒരു സ്പെസിഫിക് ഫൈറ്റ് സീനൊക്കെ എടുത്ത് വരുമ്പോൾ ക്യാമറ ആംഗിൾസൊന്നും വല്ലാണ്ട് മൂവ് ചെയ്യണില്ല. അവിടെ എന്തോ ഒരു സ്ഥലത്താണ്ട് പ്ലേസ് ചെയ്ത് എടുക്കണ പോലത്തെ ഒരു ഫീലാണ് തോന്നിയത്. എന്നുവെച്ചാൽ അങ്ങനെ ഫ്രെയിംസും കാര്യങ്ങളൊക്കെ വല്ലാണ്ടൊന്നും മാറ്റുന്നില്ല. അപ്പോൾ എല്ലാതും ഒരു എന്താ പറയുക, സ്റ്റഡി ഷോട്ടിൽ വലിയ മൂവ്മെൻറ്റ്സ് ഒന്നും വരുത്താണ്ട് എടുത്തൊരു ഷോട്ട് പോലെയാണ് പല ഷോട്ട്സും തോന്നിയിട്ടുള്ളത്. ആൻഡ് അതുകൊണ്ടൊക്കെ ഇതിലത്തെ ഈ ക്യാമറ സിനിമാറ്റോഗ്രഫി കോൺഗ്രേഡിംഗ് ഒക്കെ എനിക്ക് അത്ര രസമായിട്ട് തോന്നിയിട്ടുള്ളത്. അതൊക്കെ തന്നെയാണ് പ്രധാന പ്രശ്നം. പിന്നെ ഞാൻ ഇപ്പോൾ പറഞ്ഞ പോലെ ഇതിലത്തെ സസ്പെൻസും കാര്യങ്ങളൊക്കെ ഭയങ്കര പ്രെഡിക്റ്റബിൾ ആണ്. അപ്പോൾ അതുകൊണ്ട് വലിയ സംഭവമായിട്ട് തോന്നിയില്ല. ഞാൻ കാണണമെങ്കിൽ കണ്ടോളൂ, വലിയ ലെങ്ത് ഒന്നുമില്ല, ഒരു മണിക്കൂർ 17 മിനിറ്റ് ഉള്ളൂ. പക്ഷേ എന്താ പറയുക, എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നില്ല. എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ വെച്ചിട്ട് എനിക്ക് ഈ ഒരു ഫിലിം അത്രക്കൊണ്ട് സാറ്റിസ്ഫാക്ഷൻ തന്നിട്ടില്ല. അപ്പോൾ അതാണ് ലണ്ടൻ കോൺഫിഡൻഷ്യൽ എന്ന ഫിലിമിനെ കുറിച്ചിട്ട് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ മറ്റൊരു റിവ്യൂ ആയിട്ട് പിന്നെ വരാം. അപ്പോൾ ശരി, ബൈ ഗൈസ്.